ആലുവയിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട 5 വയസ്സുകാരുടെ കുടുംബത്തിന് സർക്കാർ നൽകിയ നഷ്ടപരിഹാര തുകയിൽ പണം തട്ടിയ കോൺഗ്രസ് നേതാക്കളായ ദമ്പതികൾ ഒളിവിലാണ്. ചൂർണിക്കര തായ്ക്കാട്ടുകര കോട്ടയ്ക്കൽ വീട്ടിൽ മുനീറും ഭാര്യ ഹസീനയുമാണ് ഒളിവിൽ പോയത്. ഇന്നലെ ഇവരെ തേടി പോലീസ് ചൂർണിക്കരയിലെ വീട്ടിലെത്തിയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും തിരക്കിയെങ്കിലും ഒരു സൂചനയും ഇതുവരെ കിട്ടിയിട്ടില്ല. മുനീറും ഹസീനയും പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തിരച്ചിൽ നടത്തിയിട്ടുണ്ട്. അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇതേസമയം കുട്ടിയുടെ കുടുംബത്തെ പിന്തിരിപ്പിക്കാൻ അൻവർ സാദത്ത് MLA നേതൃത്വത്തിൽ കോൺഗ്രസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. അന്വേഷണം MLA എത്തുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഈ നീക്കം. കുട്ടിയുടെ അച്ഛനെതിരെ വ്യാജ പ്രചരണവും നടത്തുന്നുണ്ട്. ഇദ്ദേഹം മദ്യപാനിയാണെന്നും ധൂർത്താണെന്നുമൊക്കെയാണ് പ്രചരണം. സർക്കാർ നൽകിയ നഷ്ടപരിഹാര തുക ഇപ്രകാരം ചെലവഴിക്കുകയായിരുന്നെന്നുമാണ് പ്രചരണത്തിൽ പറയുന്നത്. പരാതിയുമായി മുന്നോട്ടു പോയാൽ കുടുംബത്തിന് സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ലെന്ന വിരട്ടലുമുണ്ട്. സാധാരണ ചീറ്റിംഗ് കേസ് എന്ന തരത്തിൽ സംഭവത്തെ നിസാരവൽക്കരിക്കാൻ പോലീസിൽ ചിലരും ശ്രമിക്കുന്നുണ്ട്. MLA സ്വാധീനത്തിന് വഴങ്ങിയാണിത്. എതിരായ പ്രചരണത്തിൽ കുട്ടിയുടെ കുടുംബവും പരിഭ്രാന്തിയിലാണ്. കഴിഞ്ഞ ദിവസം പോലീസിന് വിശദമായി മൊഴി നൽകിയപ്പോൾ പോലും അച്ഛന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. കുട്ടിയുടെ ശേഷക്രിയക്ക് നാട്ടിൽ പോകാൻ തീരുമാനിച്ചിരുന്ന കുടുംബം യാത്രയും മാറ്റിവെച്ചു. എങ്കിലും കേസിൽ MLA ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ് ഇതുവരെ ലഭിക്കുന്ന സൂചന. തട്ടിപ്പറഞ്ഞിട്ടും MLA പോലീസിനെ അറിയിച്ചിരുന്നില്ല. വാടക വീട് എടുത്തു നൽകാൻ മുനീറിനെ ചുമതലപ്പെടുത്തിയതും MLA ആണ്. ഈ സാഹചര്യത്തിൽ പ്രതികളെ പിടികൂടിയ ശേഷം അദ്ദേഹത്തെ ചോദ്യം ചെയ്തേക്കുമെന്നാണ് വിവരം. അത് ഒഴിവാക്കാനാണ് MLA ശ്രമം. മഹിളാ കോൺഗ്രസ് നേതാവും ഭർത്താവും അൻവർ സാദത്ത് MLA ഒത്താശയോടെയാണ് ആലുവ ബാലികയുടെ കുടുംബത്തിന് ഒപ്പം കൂടിയത്. ഇരുവരും MLA വിശ്വസ്തരാണ്. രാഷ്ട്രീയ മുതലെടുപ്പായിരുന്നു MLA ആദ്യ ലക്ഷ്യം. പിന്നീട് പ്രതികൾ സാമ്പത്തിക തട്ടിപ്പിലേക്ക് നീങ്ങുകയായിരുന്നു. ഹസീനയുടെയും മുനീറിന്റെയും കരുത്ത് അൻവർ സാദത്ത് ആയിരുന്നു. MLA ഒപ്പമുള്ളത് നീക്കങ്ങൾക്ക് ശക്തി പകർന്നു. കുട്ടി കൊല്ലപ്പെട്ട അന്നു മുതൽ ഇവർ ബീഹാറി കുടുംബത്തിന് ഒപ്പമുണ്ട്. ഹിന്ദി നന്നായി സംസാരിച്ചിരുന്ന മുനീർ ദ്വിഭാഷയായി കുടുംബത്തിന്റെ വിശ്വാസം നേടിയെടുത്തു. കുട്ടിയുടെ കൊലപാതകം രാഷ്ട്രീയ നേട്ടത്തിന് പ്രയോജനപ്പെടുത്തുകയെന്ന ലക്ഷ്യമാണ് MLA ഉണ്ടായിരുന്നത്. കുടുംബത്തിന് കൈത്താങ്ങാകാൻ MLA ഇവരെ നിയോഗിച്ചു. സർക്കാരിനെതിരെ സമരം സംഘടിപ്പിക്കാനും ഇവരെ ഏൽപ്പിച്ചു. ഇവരെ മുൻനിർത്തിയുള്ള കളിയിൽ ചൂർണിക്കരയിലെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ MLA ഇത് അവഗണിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടെ കൊല്ലപ്പെട്ട കുട്ടിയുടെ അച്ഛന്റെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകി പിരിവിനും ശ്രമിക്കുകയുണ്ടായി. പിന്നാലെയാണ് വാടക വീട് എടുത്തു നൽകുന്നതിന്റെ പേരിൽ തട്ടിപ്പ് നടന്നത്. ഇതെല്ലാം അറിഞ്ഞിട്ടും അൻവർ സാദത്ത് കണ്ണടച്ചു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സത്യം.